हेलो अस्सलाम वालेकुम एंड वेलकम बैक टू माय चैनल। अब इन नाम स्पेशल इफ्तार स्नैक रेसिपी आईटा वन നമുക്ക് എല്ലാ തരക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കാം നോക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വീഡിയോ കാണുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ ഈ ഒരു സ്നാക്കിലോട്ട് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാണ്. അപ്പോൾ ഇതുപോലൊരു കടായി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു രണ്ട് തണ്ട് വേപ്പില കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നാല് മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നതുകൊണ്ടാണ് ഇത്ര അധികം സവാള എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി മതിയെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ പകുതി ക്വാണ്ടിറ്റിയിൽ ഓരോ സാധനങ്ങൾ എടുത്താൽ മതി. സവാള എണ്ണയിലിട്ടിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മൈദയുടെ അപ്പം റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാണ്. മിക്സിയുടെ ജാറിലോട്ട് ഞാനൊരു ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യത്തിന് ഉപ്പും ഒരു മുട്ടയും പിന്നെ അതിലോട്ടൊരു മുക്കാൽ കപ്പോളം വെള്ളവും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അപ്പം റെഡിയാക്കാനുള്ള ബാറ്റർ ഒരുപാട് തിക്കോ ഒരുപാട് ലൂസോ ആവരുത്. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ ആ ഒരു തിക്നെസ് കീപ്പ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് നല്ല കറക്റ്റായിട്ട് ആ ഒരു അപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ കുറച്ച് അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ തന്നെ നമ്മൾ അപ്പം ചുട്ടെടുക്കാൻ നോക്കുക. അതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്ക് ചെറിയ രീതിയിലാണ് നമ്മൾ റോൾ ചെയ്തെടുക്കുന്നതെങ്കിൽ ചെറിയ അപ്പം റെഡിയാക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു ഇത്തിരി സൈസിൽ തന്നെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ചെറുതാക്കുന്നില്ല, ഒരു മീഡിയം സൈസിലാണ് ഞാൻ ഇത് റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള അപ്പം നമുക്ക് വേണം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് അപ്പം ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ നല്ല കനം കുറച്ചിട്ട് വേണം നമ്മൾ ആ ഒരു അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് തിക്നെസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും. അപ്പോഴൊക്കെ ഞാൻ അവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വയൻ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിൻ്റെ ഒപ്പം തന്നെ ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. നോമ്പ് തുറന്ന ഉടനെ തന്നെ നമ്മൾ അത്രയും ഒരുപാട് എരിവുള്ള സ്നാക്കൊക്കെ കഴിക്കുന്നത് അത്രയും ഹെൽത്തി അല്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് എരിവൊക്കെ കുറച്ചിട്ട് ഈ ഒരു സ്നാക്ക് റെഡിയാക്കാം. ഇതിലേക്ക് ഞാനൊരു മൂന്ന് ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇനി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് അതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓരോ ടീസ്പൂൺ വെച്ചിട്ടാണ് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, അങ്ങനെ ഗരം മസാലപ്പൊടി, ഇതെല്ലാം ഓരോ ടീസ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമ്മുടെ കയ്യിൽ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ ഇതിൽ ഒരു ചെറിയ പീസ് മാഗി ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്നിട്ടെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നമുക്കിനി കുറച്ച് ചൂടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു മൂന്നാല് ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് കറി പരുവത്തിലാവും. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വരെ നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് വേവിച്ചിട്ടുള്ള ചിക്കൻ ഇതുപോലെ നുള്ളി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയും ചിക്കനും ഒക്കെ കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തു, അതിനുശേഷം കുറച്ചും കൂടെ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് മല്ലിയില ഇതിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുക്കാം.
ഇപ്പൊ ആ ഒരു ചിക്കന് നന്നായിട്ട് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിൽ ഒരു 4-5 ടീസ്പൂണോളം മയോണൈസ് ആണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ആ ഒരു പോർഷൻ അങ്ങ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. സോ ഒരു 4-5 ടീസ്പൂൺ മയോണൈസും കൂടെ ഇതിൽ ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് നമുക്ക് നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു അപ്പത്തിൽ കുറച്ച് ഫില്ലിങ്സ് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും നമ്മളൊരു ചിക്കൻ റോളൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൽ നിന്നും കുറച്ചും കൂടെ എക്സ്ട്രാ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിൽ മയോണൈസും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന കാരണം കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ അതേ ആ ഒരു ദോശയിൽ കുറച്ച് ഫില്ലിങ്സ് വെച്ചിട്ട് ഇതുപോലെ ഇതിൽ കാണുന്ന പോലെ അങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി. ഈ അപ്പത്തിൽ എങ്ങനെ അതിൻ്റെ ഫില്ലിങ്സ് വെച്ചിട്ട് മടക്കിയെടുക്കുന്നതെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെ അത് ഓരോന്നും മടക്കി അതിൻ്റെ ആ ഒരു റോളാക്കി എടുക്കേണ്ടതെന്നുള്ളത്. മൈദയുടെ അപ്പം ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മൈദയുടെ ആ ഒരു ബാറ്ററി വെച്ചിട്ട് ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതങ്ങ് മടക്കിയെടുത്താൽ തന്നെ അതിൻ്റെ ആ ഒരു പുറത്തേക്ക് വരുന്ന ഭാഗം നന്നായിട്ട് അതിൽ ഒട്ടി പ്രസ്സായിട്ടിരിക്കും. നെക്സ്റ്റ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ബ്രെഡിലും മുട്ടയിലും ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. ബ്രെഡ് അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു ബൗളിൽ 2 എഗ്ഗിൻ്റെ വൈറ്റ് ആണ്, യോക്ക് എടുത്തിട്ടില്ല, വൈറ്റ് ഇതുപോലെ ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ആ ഒരു നമ്മൾ റോൾ ചെയ്തിട്ടുള്ള ആ ഒരു അപ്പം എഗ്ഗിൻ്റെ ആ ഒരു മിക്സിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ പൊടിയിലും കൂടെ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ബ്രെഡിലും മുട്ടയിലും ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു തവണ എഗ്ഗിൻ്റെ ആ ഒരു മിക്സിലോട്ടും ബ്രെഡിലും ഡിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൈ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നെക്സ്റ്റ് നമ്മൾ റോൾ ചെയ്തെടുക്കാൻ. അതല്ലെങ്കിൽ എഗ്ഗിൻ്റെ ആ ഒരു മിക്സിലോട്ട് ബ്രെഡിൻ്റെ പൊടി നന്നായിട്ട് ആവും, പിന്നെ നമുക്ക് നന്നായിട്ട് അത് റോൾ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാം ഞാനിവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ജസ്റ്റ് വീഡിയോ കാണിക്കാൻ, പിന്നെ ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതി. ഇനി നമുക്ക് ഓരോന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഓരോന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്ക് നന്നായിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഉള്ളിലെ മസാല ആണെങ്കിലും പിന്നെ ഉള്ളത് മൈദയുടെ അപ്പമാണ്, അപ്പോൾ അതൊക്കെ കുക്കായിട്ടുള്ളതാണ്. സോ നമുക്ക് ചെറുതായിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ആ ഒരു ബ്രെഡും എഗ്ഗും നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി സെറ്റാക്കി എടുത്താൽ മതി. ഒരു 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ജസ്റ്റ് ഒരു ചിക്കൻ റോൾ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉള്ളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു മയോണൈസിൻ്റെ ഫില്ലിംഗ് കൂടെയാണ്. അപ്പോൾ സാധാരണ നമ്മൾ കഴിക്കുന്ന ചിക്കൻ റോളിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്, നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതേ ഫില്ലിങ്സ് വെച്ചിട്ട് നമ്മൾ ബ്രെഡിലും ഒക്കെ വേറെ പല രീതിയിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. എന്നാൽ പലരും ഇതുപോലെ മൈദയുടെ അപ്പത്തിലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല, അങ്ങനെ വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്, കാരണം അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സിമ്പിളാണ് ഉണ്ടാക്കാനും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അയച്ചു തരിക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലോട്ടൊക്കെ ഒന്ന് നമ്മുടെ റെസിപ്പി എത്തിക്കാൻ ശ്രമിക്കുക. സോ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.